ഇവിടെ ഈ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കൾ, ഈ സംഘടനയുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ യുവജന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് അതിനുശേഷമാണ് ഇത്തരം ഒരു തൊഴിലാളികളെ AICCയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘടനയുടെ സംസ്ഥാന ചെയർമാനായി നിയമിതനായി. തീർച്ചയായും വെല്ലുവിളികളുള്ള ഒരു മേഖലയാണ്, നമുക്കറിയാം. KSU രാഷ്ട്രീയവും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയവും കൈകാര്യം ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഘടനയല്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ഏതായാലും അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ഇടയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അവരുടെ അവകാശ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി നിരന്തരം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഇടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനതിൻ്റെതായ രൂപത്തിൽ നമുക്കതിന്റെ ഒരുപാട് തരത്തിലുള്ള പല മാർഗ തടസ്സങ്ങളും സംഭവിച്ച് പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് ഈ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികളെ, സാധാരണക്കാരെ, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്ന സാധാരണക്കാരായ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളെ അഡ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ മറ്റൊന്നും ലാഭേച്ഛം കൂടാതെ ഈ നാടിനും അവർ കഷ്ടപ്പെടുന്നവരാണ്. അവർ ഈ സംഘടനയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ ആരാധനായ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCCയുടെ അധ്യക്ഷനാണ്, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ആരാധനായ ശ്രീ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ AIC സെക്രട്ടറിയും നമ്മുടെ തന്നെ KSU പ്രസിഡന്റും നമ്മുടെ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ നമ്മുടെ എല്ലാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സംഘടനത്തും ഈ സംഘടന എത്രത്തോളം നോക്കി കാണുന്നതിന്റെ തെളിവാണ് ഈ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനകത്ത് നുസൂർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ സംഘടനത്തിന്റെ നേതൃത്വത്തിൽ ഇത് കേരളത്തിൽ വലിയ രൂപത്തിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം ആയി നടത്തിയ ഒരു സംഘടനയാണ്. ആ സംഘടനകത്ത് ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭാഗം CET BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ, പ്രത്യേകിച്ച് അവരുടേതായ രൂപത്തിൽ അവരെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ നാവായി, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവിടെ കോംപ്രമൈസിംഗ് ഇല്ല. ബഹുമാന്യ ശ്രീ കെ സുധാകരൻ പറഞ്ഞതുപോലെ അക്കാര്യത്തിൽ നോ കോംപ്രമൈസിംഗ് ആണ്, തൊഴിലാളികളോടൊപ്പമാണ് നമ്മുടെ നിലപാട്. അവർക്ക് വേണ്ടിയുള്ള അവകാശ ഫലങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മുമ്പിൽ നിൽക്കുക. അല്ലാതെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലാളിമാരുടെ മുമ്പിൽ പോയി അവർക്ക് മുമ്പിൽ കൈ വിട്ടു നിൽക്കാൻ നമ്മൾ ആരും തയ്യാറാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ, ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഘടനയുടെ സംസ്ഥാന പദവിയിലേക്ക് വന്ന് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഈ സംഘടനയുടെ നേതാവ് എന്നതിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ സംഘടനയെ കേരളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി നയിക്കാൻ സാധിക്കുന്ന ഒരു സമര സംഘടനയെ, അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ അസംഘടിതരാമയ നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവരോടൊപ്പം ചേർന്ന് മണ്ണിൽ പണിയെടുക്കാൻ, മണ്ണിൽ ചവിട്ടുന്നുകൊണ്ട് അവരുടെ വിയർപ്പിന്റെ ഗന്ധം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അതിന് ഒരു നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാവരും എല്ലാവരുടെയും പിന്തുണ, ആ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇത്തരം ഒരു ചുമതല കേൾക്കാൻ പ്രിയപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ശ്രീ ജയന്താട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോ ആ ലോകത്തിൽ ഈ ഒരു സംഘടനകളത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് രണ്ട് തവണ ആലോചിച്ചു, എന്നാൽ പിന്നെ ആലോചിച്ചു. ഞാൻ നമ്മളൊക്കെ ഈ ഒരു തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പല നമ്മുടെയൊക്കെ യുവജന സംഘടനകൾ, മറ്റ് സംഘടനകൾ നേതാക്കന്മാരൊക്കെ തന്നെ പ്രവർത്തിച്ച, അവർ CET അതോടൊപ്പം കർഷക സംഘത്തിലൊക്കെ പ്രവർത്തിച്ചാണ് നേതാക്കന്മാരാണ്. നമ്മുടെ പാർട്ടിക്കകത്ത് ഡയറക്റ്റ് പ്രൊമോഷൻ ഈ തൊഴിലാളികളെയും അതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്തോ ഒരു തരത്തിൽ കുറച്ചിലാണെന്നുള്ള പൊതുധാരണയുണ്ട്. പക്ഷെ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാവായി മാറുക. അത് അവരോടൊപ്പം നിൽക്കുമ്പോഴാണ്, അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധിയിൽ നിൽക്കും അവരോടൊപ്പം കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു കരുത്ത് കിട്ടുക എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഏതായാലും ഈ വെല്ലുവിളി നിറഞ്ഞ ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാമെന്ന് പറയുകയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നേതാക്കന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ചുമതല ഏറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റായി കടന്നുവന്ന്, ഏതായാലും ഇനിയുള്ള കാലഘട്ടങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ സംഘടനയെ ചലനാത്മകമായി കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും പിൻബലവും ഉണ്ടാകണം എന്നുകൂടി മാത്രം ഇവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനത്തിനു വേണ്ടി ആരാധനായ KPCCയുടെ അധ്യക്ഷൻ
പ്രിയങ്കരനായ ഒരു ഞാൻ ഒരു മുഖവരിയുടെ ആവശ്യമില്ല എന്നൊക്കെ എല്ലാം അറിയാൻ സാധിക്കും. ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ തടയിൽ നിന്നാണ് ഞാൻ ഈ പദവിയിലൊക്കെ എത്തിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ആരാധനായ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവരുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുക. ിരിക്കുന്ന സമാരാധ്യ നേതാക്കൾ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മൾ മുഖാമുഖം കാണുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ സാരഥിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥത ബ്രിജിൽ മാറ്റിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് അതുപോലെ എളുപ്പമാവില്ല ഇത്. അതൊരു സുസംഘടിതമായ ഒരു മേഖല നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു ഒരു കോലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ പോകുന്ന എഴുത്തുകാരുണ്ടാവും. ഇതറിയില്ല, ഇത് ചിതറിക്കിടക്കുന്ന ആളുകളാണ്. ഈ ചിതറിക്കിടക്കുന്ന ആളുകളെ ഓർഗനൈസ് ചെയ്തെടുക്കുന്നതും സുസംഘടിതമായ ഒരു മേഖലയിലെ പ്രവർത്തകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ സംഘടിപ്പിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ തളരരുത് എന്ന് പ്രിയപ്പെട്ട മാർഗത്തിയോട് ഞാൻ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന്റെ മുൻഗാമി നല്ല റിസൾട്ട് ഉണ്ടാക്കിയ നവീൻ സർ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം സംഘടിപ്പിച്ച സെക്രട്ടറി സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ ഒരു റെക്കോർഡ്. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എവിടെ നാളെ സഭയിൽ ആളുകൾ അങ്ങനെ സഭയിൽ സാധിക്കുമെങ്കിൽ അതിനെ പോലെ തന്നെ അതിനേക്കാളോ സാധിക്കാൻ മാർഗിക്കും സാധിക്കും. അത് സാഹചര്യം സാധിക്കും. ഞാൻ ഏറെ വാക്കുകളൊന്നും നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. എല്ലാ ഭാവുകളും ആശംസകളും നേരുന്നു. ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുമ്പോട്ട് പോകാനുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൂടെ എന്നും ഉണ്ടാകും. ഒരു ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകണം. നിങ്ങൾ ഇതിന്റെ എന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇരുന്ന് ഒരു ടാർഗറ്റ് ഉണ്ടാക്കണം. ആ ടാർഗറ്റിലേക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള യാത്രയായിരിക്കണം പിന്നീട് അങ്ങോട്ട്. അത് ഘട്ടം ഘട്ടമായി അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ആ റിസൾട്ട് എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള പുതിയ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ ഒരു അജണ്ട വെച്ച് ഒരു ഒരു കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു തർക്കവും ഇല്ല ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല സംഘടന കേരളത്തിൽ കോൺഗ്രസിന്റെ പൊതുക്കീഴിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാവട്ടെ. ആ മുതൽക്കൂട്ടിന്റെ പിതൃത്വം അവകാശപ്പെടാൻ മാർക്കുറ്റിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ചെയ്യുന്നു അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി ആരാധനായ നേതാവ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുക. ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, കെ സി സി സെക്രട്ടറി ശ്രീ വിശ്വനാഥ്, പ്രിയമുള്ള പുതിയ സ്ഥാനമേറ്റെടുക്കുന്ന പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, അൺഓർഗനൈസ്ഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ദേശീയ തലത്തിൽ തന്നെ എ ഐ സി സി രൂപീകരിച്ചത്. അസംഘടിതരായ തൊഴിലാളികൾക്ക് അവസരം നൽകാനും അവരെ സംഘടിപ്പിച്ച് കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അതിന്റെ പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ രാജ്യത്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലത്താണ് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഏതാണ്ട് 40 crores 40 crore വരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവന്ന് അവരെ സംരക്ഷിച്ചത്. അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് ആണ് ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുത്ത് അസംഘടിത കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ തീരുമാനിച്ചത്.
ഇവിടെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവര് സംഘടിതരല്ല, അസംഘടിതരാണ്. സംഘടിത അസംഘടിതരായ ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ സമഗ്രമായ ഒരു പ്രവർത്തനമാണ്. ഐ എൻ ഡി സി ഒക്കെ സംഘടിത മേഖലയാണ്, തൊഴിലാളികളുടെ ഇടയിൽ സംഘടിത മേഖലയിൽ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവരെ ഒരുമിച്ച് അണിനിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ അസംഘടിത കോൺഗ്രസിന് ഉള്ളത്. അപ്പൊ ആ ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് റീജിയണൽ മാർക്കറ്റിംഗ് പരിചയമില്ലാത്തൊരു മേഖലയാണ്. കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ എത്തിച്ചേർന്ന ഒരു വ്യക്തിക്ക് പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ ജാഗ്രതയും അവതാരതയും കാണിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് ആണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. റിജിൽ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഭംഗിയായി നിറവേറ്റുന്ന ഒരാളാണ്. കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് തലശ്ശേരിയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനായി ചുമതല ഏൽപ്പിക്കുന്നത്. ജയിച്ചില്ലെങ്കിൽ നല്ലൊരു പോരാട്ടം അവിടെ കാഴ്ചവെച്ചു. അങ്ങനെ ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഭംഗിയായി നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. അസംഘടിതരായ തൊഴിലാളി മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അത് അവരെ സംഘടിപ്പിക്കാനും നമുക്ക് സാധിക്കും. സവിൻ സത്യനെ പറ്റി ഇവിടെ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രധാന നേതാവായിരുന്ന ശ്രീ വി സത്യശീലന്റെ മകന് ഐ എൻ ഡി സി മേഖലയിൽ ശ്രീ സി എം സ്റ്റീഫന്റെ നേതൃത്വം അംഗീകരിച്ച് പ്രവർത്തിച്ച് കച്ചവടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വന്നയാളായിരുന്നു ശ്രീ സത്യശീലൻ. അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ ആ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നയാളാണ് സവിൻ. സവിനും അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ക്യാമ്പ് നടത്താൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നിരവധി സമരപരിപാടികൾ നടത്താനും മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണ്. ആ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ പുതിയ മേഖലകളിലേക്ക് കണ്ടാൽ പോകണം. സംഘടിതരായ ധാരാളം തൊഴിലാളികൾ ഉള്ള ഒരു മേഖല ഇന്ന് കേരളത്തിൽ പലയിടത്തുമുണ്ട്. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അത് പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കാനും കഴിയും. രജിൽ നല്ല പ്രാസംഗികനാണ്, ഓടിയെത്താനുള്ള കഴിവുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ കഴിവുകൾ ഇതിനുവേണ്ടി വിനിയോഗിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നൽകുന്നുണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി ആരാധനായ കെ സി സെക്രട്ടറിയും കെ എസ് യുവിന്റെ മുൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായ നമ്മുടെ കെ എസ് യുവിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ശ്രീ വിശ്വനാഥ് എം എൽ എ അവരുടെ ആദരപക്ഷണം. ബഹുമാനായ കെ പി സി പ്രസിഡന്റ് ഈ സമ്മേളന ഉദ്ഘാടനം ചെയ്ത ശ്രീ കേശുധാരൻ അവർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ബഹുമാനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവർ, ഭീകരനായ ഇന്ന് ചുമതല ഏറ്റെടുക്കുന്ന ശ്രീ സുജിൽ മാർക്കറ്റിംഗ്, ചുമതല ഒഴിഞ്ഞ സവിൻ സത്യൻ, വേദിയിലെ ബഹുമാനീയരായ നേതാക്കന്മാർ,
എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും. ഞാൻ സംസ്ഥാന കെ എസ് യു പ്രസിഡന്റായി ചുമതലയേറ്റ സമയത്ത് എന്റെ തലശ്ശേരി താലൂക്ക് കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ജിതിൻ മാക്കുട്ടി. ആ തലശ്ശേരി താലൂക്ക് കെ എസ് യു പ്രസിഡന്റ് പിന്നീട് കെ എസ് യുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി, കേരളം മുഴുവൻ അറിയപ്പെടുന്ന വിദ്യാർത്ഥി യുവജന നേതാവായി, അദ്ദേഹത്തിന്റെ പുതിയ ദൗത്യമാണ് ഇവിടെ പ്രസിഡന്റും രമേശ് എല്ലാം സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ് കൂടെ പറയേണ്ടത്. അസംഘടിതമായ ഒരു മേഖലയാണ്, ഒരുപാട് ജോലി ചെയ്യണം, വളരെ അപാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിനെ വിജയിക്കാൻ ഇതിന് കഴിയും എന്ന കുറച്ച് വിശ്വാസമുണ്ട്. ശ്രീ സമീർ സത്യൻ ഈ അസംഘടിത തൊഴിലാളി കോൺഗ്രസിനെ വളരെ മാതൃകാപരമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റേറ്റ് യൂണിറ്റ് ആക്കി മാറ്റിയതിനു ശേഷമാണ് ഈ ചുമതല നിജിലിന് കൈമാറുന്നത്. കാരണം ശ്രീ സത്യശീലൻ അദ്ദേഹം ചുമ്മൻചാണ്ടി പ്രസിഡന്റായിരുന്ന കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു. പിന്നീട് കശുവണ്ടി തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമിനെ തേടി ഈ ഉത്തരവാദിത്വം എത്തിയത്. എന്ന് മാത്രമല്ല, ഞാൻ ഈ സംഘടനയുടെ ഒരുപാട് സ്റ്റേറ്റ് ക്യാമ്പിനും ജില്ലാ ക്യാമ്പുകൾക്കും സമരങ്ങൾക്കും എല്ലാം വന്നിട്ടുണ്ട്. ദലിത് മാക്കുട്ടി കിട്ടിയിരിക്കുന്ന മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ, ഇതിന്റെ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളുമല്ല, ഏറ്റവും പ്രഗത്ഭരായ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരാണ്. അതുകൊണ്ട് നന്നായി ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന് തൊട്ടടുത്തൊരു പരിപാടിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആവേശം നമ്മുടെ സമര നായകൻ ഇവിടെ രാഹുൽ ലക്ഷ്മി, ഏറെ ബഹുമാനനായ പുതുതായി ചുമതലയേറ്റെടുത്ത തൊഴിലാളി കോൺഗ്രസിന്റെ ശ്രീ വിജിൽ മാക്കുറ്റി, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകർ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള വേദിയിലെ നേതാക്കന്മാരെ സൂചിപ്പിച്ചു. ഇന്ന് ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് കോൺഗ്രസ് പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ നേതാക്കന്മാരുടെ ബാഹുല്യം ഈ ചടങ്ങിൽ സ്വയമെന്ന് പറയുന്നതല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ എത്രയോ കാലമായി അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ നടത്തിയ സംഘടനാപരമായ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസൾട്ടായിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ നിവൃത്തിയില്ലാത്ത ആളുകൾ പോലും ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹത്തിന്റെ ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിന്റെ ഭാഗമായി മാറുന്നത്. സാധാരണഗതിയിൽ റിജിൻ മാക്കുറ്റി അറിയപ്പെടുന്നത് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുടെ പേര്. ചില സമയത്തൊക്കെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ സിപിഎമ്മുകാരും ബിജെപിക്കാരും ഒക്കെ എന്റെ ഫോൺ വിളിച്ചിട്ട് ചെയ്തു വിളിക്കും. അപ്പൊ ഞാൻ ആലോചിക്കും, ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ, അപ്പോഴാണ് മാക്കുറ്റി എന്ന് പറഞ്ഞതിന്റെ ഒരു മാങ്കൂട്ടത്തെ ചെയ്ത് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഈ പേരുകളുടെ സമയം അപ്പൊ അങ്ങനെ ഒന്നിലേറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങൾ ഞാനൊക്കെ. അപ്പൊ അങ്ങനെ റിജിലന്റിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി തന്നെ അദ്ദേഹം കെ എസ് യുവിന്റെ ഭാരവാഹിയായിരിക്കുന്ന കാലത്ത് തൊട്ടുള്ള ആത്മബന്ധം, അത് കഴിഞ്ഞ കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി ഇരിക്കുന്ന കാലം വരെയുള്ള ആത്മബന്ധം, സംഘടനാ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ മത്സരിക്കുമ്പോൾ വളരെ പോസിറ്റീവായ പ്രോത്സാഹനമായിട്ടുള്ള നിലപാടുകൾ എടുത്തതടക്കമുള്ള വ്യക്തിപരമായ കമ്മിറ്റ്മെന്റുകൾ കൂടി അദ്ദേഹത്തോടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചടങ്ങിൽ നിർബന്ധമായി എത്തണമെന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കപ്പുറം സംഘടനാപരമായിട്ട് ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ അധ്യക്ഷനായി ഇരിക്കുന്ന സമയത്ത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി ഒരു മികച്ച സംഘാടകനാണ് അദ്ദേഹമെന്ന് ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ, നേതാക്കന്മാർ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് അധികം പരിചിതമല്ലാത്തൊരു പുതിയ മേഖല, ആ മേഖല ഒരേ സമയത്ത് സാധ്യതയും ഒരേ സമയത്ത് വെല്ലുവിളിയുമാണ്. പേരിലുള്ളതുപോലെ തന്നെ ഇതുവരെ പ്രവർത്തിച്ച പ്ലാറ്റ്ഫോമുകളെല്ലാം സംഘടിതരായിട്ടുള്ള ആളുകളുടേതായിരുന്നെങ്കിൽ ഇത് പേരിൽ തന്നെ അസംഘടിതരായി പല ഭാഗത്തായി പാർശ്വവൽക്കരിക്കപ്പെട്ട് ചിന്ന ചിതറിക്കിടക്കുന്ന ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി റിജിൽ മാക്കുറ്റിയെ പോലൊരു യുവ നേതാവിനെ പ്രസ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളാണ് പ്രസ്ഥാനത്തെ അങ്ങനെ തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഇതുവരെയുള്ള ഒരു പദവിയിൽ അദ്ദേഹം മോശമായിട്ടില്ലാത്തതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതുകൊണ്ടും ശ്രീ സവിൻ സത്യൻ അദ്ദേഹം ചുമതല ഒഴിയുന്ന പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡുകൾ
വളരെ പേർ പെട്ടെന്ന് തന്നെ ഭേദിക്കുവാൻ പുതിയ അധ്യക്ഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.